മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിനോടൊപ്പം മഴക്കാല രോഗങ്ങളും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയസ് ആണെങ്കിലും മറ്റ് ന്യൂസ് ചാനൽസ് ആണെങ്കിലും ഒക്കെ ഓപ്പൺ ചെയ്താലായിട്ട് കാണുന്നത് മഴക്കാല രോഗങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ രോഗങ്ങൾ വന്നിട്ട് ആളുകൾ മരിച്ചതിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. എന്തൊക്കെ മഴക്കാല രോഗങ്ങളാണ് നമ്മളെ പിടിപെടാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതും അതിനുവേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും ചില മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണ്, അവയെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് എന്തെന്ന് നോക്കാം. ചുമയും കഫക്കെട്ടും സാധാരണയായിട്ട് കാലാവസ്ഥയിൽ വ്യത്യാസം സംഭവിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ചുമയും ജലദോഷവും ഒക്കെ. വെയിലും മഴയും ഒക്കെ മാറി മാറി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ താപനിലയിലും ആ ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ഇത് കഫക്കെട്ടിനും പിന്നീട് പനിയിലേക്കും ഒക്കെ തന്നെ നയിക്കും. അതുകൊണ്ട് വേണ്ട വിധത്തിലുള്ള പരിചരണം നമ്മുടെ ശരീരത്തിന് നൽകേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളമായി കഴിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി ബൂസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിനെ കുറച്ചുകൂടെ പ്രതിരോധ ശേഷി ഉള്ളതാക്കി തീർക്കാനായിട്ട് സഹായിക്കും. വെള്ളത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണ് കോളറ. വിബ്രിയോ കോളറ എന്ന വൈറസ് ആണ് ഇത് പരത്തുന്നത്. തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുകയും അത് ഉപയോഗിക്കുന്നത് വഴി കോളറ വരുവാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. കോളറ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് വയറിൽ നിന്ന് ഇളകി പോകുന്നതിനാൽ നമുക്ക് നിർജ്ജലീകരണത്തിനും കാരണമാകുന്നുണ്ട്. ടൈഫോയിഡ്. സാൽമോണെല്ല എന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ടൈഫോയിഡ്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗമാണ് ഇത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നതുമായ ഭക്ഷണവും അതുപോലെ മലിനമായ വെള്ളം ഉപയോഗിക്കുന്നതുമെല്ലാം ഈ അസുഖം വരുന്നതിന് ഒരു പ്രധാന കാരണമാവുന്നുണ്ട്. മഞ്ഞപ്പിത്തം. വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. രോഗിയുമായി നേരിട്ടുള്ള ബന്ധത്തിലൂടെയും ഈ ഒരു മഞ്ഞപ്പിത്തം മറ്റൊരാൾക്ക് വരാം. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നീ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രണ്ടാഴ്ചകൾക്ക് ശേഷം മാത്രമാണ് ശരീരത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. പനി, ശരീരവേദന, ഛർദി, ശരീരത്തിൽ മഞ്ഞപ്പ് എന്നിവയാണ് ഇതിൻ്റെയൊക്കെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. കരളിനെ ബാധിക്കുന്ന ഈ അസുഖം നമ്മൾ കൃത്യമായ സമയത്ത് ചികിത്സിച്ചില്ല എങ്കിൽ വളരെ മാരകമായി തീരാനും ജീവന് പോലും ഭീഷണിയാവാനും സാധ്യതയുണ്ട്. എലിപ്പനി. എലിമൂത്രത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി. ശരീരത്തിലെ മുറിവുകളിലൂടെയാണ് ഇത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളക്കെട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഡെങ്കിപ്പനി. കൊതുക് പരത്തുന്നതും ഏറ്റവും അധികം പേരിൽ ഉണ്ടാകുന്നതുമായ പനിയാണ് ഡെങ്കിപ്പനി. കഠിനമായ പനി, അസഹ്യമായ തലവേദന, അസ്ഥികളും സന്ധികളിലും ഒക്കെ വേദന, കണ്ണുകളുടെ പിന്നിൽ വേദന, വിശപ്പില്ലായ്മ, ചുവന്ന പാടുകൾ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മുൻപ് ഡെങ്കു ഉണ്ടായവരിൽ രോഗം ഗുരുതരമാവുന്നതിന് വീണ്ടും സാധ്യതകളുണ്ട്. രോഗബാധ ഉണ്ടായാൽ നിർജ്ജലീകരണം തടയാൻ പരമാവധി ശ്രദ്ധിക്കണം. കൊതുക് കടി കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ചിക്കൻഗുനിയ. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ചിക്കൻഗുനിയ. ഡെങ്കുപ്പനിയുടെ രോഗലക്ഷണങ്ങളോടൊപ്പം ശക്തമായ സന്ധിവേദനയും നമുക്ക് പ്രയാസമാകുന്ന വിധത്തിൽ കാൽമുട്ട്, കൈക്കുഴ, വിരലുകൾ, നടുവ്, കഴുത്ത് എന്നീ ഭാഗങ്ങളിലൊക്കെ വേദന ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളെന്ന് പറയുന്നത്. വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതുപോലെ നല്ലൊരു വിഭാഗം ആളുകളിലും സന്ധിവേദന മാറുന്നില്ല എന്നത് ഇതിൻ്റെ ഒരു അനുബന്ധ പ്രശ്നമായി പറയുന്നത് കൊണ്ട് രോഗം വരാതിരിക്കാൻ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഇത്തരം മഴക്കാല രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഇടവിട്ട് ചെറു ചൂടോടുകൂടി വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ ഒരു കാരണവശാലും ഇടയാകരുത്. വെള്ളക്കെട്ടിലൂടെ നടക്കാതിരിക്കണം. അതിലൂടെ നമുക്ക് അണുബാധ ലഭിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് വെള്ളക്കെട്ടിലൂടെ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കൈയും കാലുകളും കഴുകുക. പിന്നെ കൊതുക് വളരാനുള്ള സാഹചര്യമൊക്കെ ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ കമഴ്ത്തി വയ്ക്കുക. വെള്ളങ്ങളൊക്കെ മൂടി വയ്ക്കുന്നത് നല്ലതാണ്. വാട്ടർ ടാങ്കുകളൊക്കെ ഇറക്കിറക്കി ക്ലീൻ ചെയ്യുക. പിന്നെ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കാൻ നോക്കുക. തണുത്ത ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അത് തൊണ്ടവേദന മുതൽ പനി വരെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. സോ തണുത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ ഭക്ഷണങ്ങൾ തുറന്നു വെക്കാതിരിക്കുക. നമ്മൾ ഈ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളിൽ ഈച്ച വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഈച്ച വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവഴിയും അസുഖങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റെയിൻകോട്ടോ അല്ലെങ്കിൽ കോടയോ ഒക്കെ എടുക്കാനായിട്ട് മറക്കരുത്. മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള പനി അസുഖങ്ങളുണ്ടാവും. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക.
കഴിക്കുക. അതിനായിട്ട് നല്ല ആഹാരം ശീലമാക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം, ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കുക. പിന്നെ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു വിധത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാതിരിക്കുക. സോ ഈ മഴക്കാലത്ത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ മഴക്കാല അസുഖങ്ങൾ എന്തൊക്കെയാണെന്നും കണ്ടു. അപ്പൊ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെയാണ് വേണ്ടത്. വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ലത് വരാതെ നോക്കുക തന്നെയാണ്. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ.